ഇങ്ങനെ അർജുനും ശ്രീധുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ശ്രീധുനോട് പറയാണ്, ഇനി ഒന്നര മാസം കൂടിയാണ് നിന്നെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നിന്നെ ഇങ്ങനെ കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, നിനക്കെന്നെ കാണാമെന്ന് തോന്നണേ നീ ചെന്നൈയിലേക്ക് വന്നാൽ മതി, എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, നമുക്ക് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, ശ്രീധുനോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ ചെന്നൈയിലേക്ക് വന്ന് ഗിറ്റാറെല്ലാം വായിച്ച് നിൻ്റെ മുമ്പിൽ പാട്ട് പാടണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീധു പറയുന്നുണ്ട്, നീ ഒന്നും എടുക്കൊന്നും വേണ്ട, അതെല്ലാം എൻ്റെ വീട്ടിലുണ്ട്, നീ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീധു പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനിയുള്ള നോമിനേഷന് ഞാൻ വരാൻ സാധ്യത കൂടുതലാണ്, സിജോ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സിജോൻ്റെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സിജോ പറയുന്നതായിരിക്കും, ചിലപ്പോൾ ജിൻഡോ ചേട്ടൻ നിന്നെ പറയുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീധുവിന് ഭയങ്കര വിഷമമായിട്ടുണ്ട്. സിജോ വന്നപ്പോൾ തന്നെ നമ്മുടെ ശർമ്മയനോട് ശ്രീധുനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഞാൻ തിരിച്ചു വന്നപ്പോൾ പലർക്കും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രീധുനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, ശ്രീധുനോട് തന്നെയാണ് പറഞ്ഞത്. ശ്രീധു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പറയാമെന്നാണ് സിജോ പറഞ്ഞിരിക്കുന്നത്.